അർജുൻ സംശയടാ പടം കണ്ടുട്ടാ ഗംഭീരായിട്ടുണ്ട്. ആ നിക്ക് ഒരു സെക്കൻഡ്, നല്ല വിശക്കണം, എവിടെയെങ്കിലും കഴിക്കാൻ പോവാം. ബാ അതിനെ നമ്മള് പിന്നെ കോഴിത്തരമുള്ള പ്രണയം, പിന്നെ പ്രേമം ഇല്ലാത്ത ഒരാളുടെ പ്രണയം. പ്രണയം എന്ന് പറയുമ്പോ എനിക്കൊണ്ട് പലരും പറഞ്ഞ പോലെ തന്നെ പടം കണ്ട് നമ്മള് ഇറങ്ങുമ്പോ നമുക്കൊന്ന് ഒന്ന് പ്രണയിച്ച പോലെയാണ് അല്ലേ, അത് പ്രേമിച്ച് ഇറങ്ങിയ അവസ്ഥ. നമ്മുടെ ഈ ഒരു കഫേ പോലെ തന്നെ പിങ്ക് ആണെങ്കിൽ പടത്തിൽ ഗ്രീൻ ആണ്, ഫുൾ ഗ്രീൻ ആണ്. ഭക്ഷണ വിശേഷത്തിലോട്ട് വരുമ്പോ തീർച്ചയായിട്ടും എത്രത്തോളം വലിയ ഫുഡിയാണ്? നല്ല ഫുഡിയാണ്. കഴിക്കാനൊന്നുമില്ല, ഭക്ഷണം തന്നെ പെട്ടെന്ന് കൈ വന്നെങ്കിൽ നല്ല ടൈമിംഗ് ആണല്ലോ. ഇത് എന്താ ഡ്രിങ്ക് ആണ്? ഇത് പോൺചാമാറ്റി. എനിക്കിത് മതി. മനസ്സിലായി എന്താ പേരെന്ന്? ഓറഞ്ച് ആണെന്ന് മനസ്സിലായി. അല്ല എന്താ പേരെന്താ ഡ്രിങ്കിന്റെ പേര് മനസ്സിലായി? എട്ട് വർഷം പ്രേമിച്ച് കിട്ടിയത് സ്കൂൾ ടൈം തൊട്ടുള്ള ഒരു പ്രേമായിരുന്നു. അപ്പോ ഞാൻ ഈ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കൂടി പ്രേമിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. നല്ല പോസിറ്റീവ് ആയിരുന്നില്ല. കുറെ അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിറങ്ങി പറഞ്ഞു. എല്ലാരും കണ്ടിട്ട് പടമാണ്. ഇപ്പൊ പ്രേമിക്കാത്തവരായാലും എന്തായാലും ഇമോഷണലി കണക്ട് ആവും. അടുത്ത ദിവസം പ്രേമിക്കും, ശ്രമിക്കും. പോൺസ്റ്റാർ ട്രൈ ചെയ്യട്ടെ. കൂടുതലും താല്പര്യം ചോറും മീൻ പറത്തവും ബിരിയാണി. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത അവിടെ വരുമ്പോ ഹുസൈൻസ് എന്ന ബിരിയാണി വെച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ബിരിയാണി കൂടെ പറഞ്ഞാൽ ബീഫ് ബിരിയാണി കിട്ടും, നല്ല കിടിലം മീറ്റ് ആയിരിക്കും, അതിന്റെ കൂടെ കുറച്ച് ചിക്കൻ 65 ഉണ്ടാവും. ആ നമ്മളെ പോലുള്ള കൊതിയന്മാർക്ക് പറ്റിയതാണ്. എപ്പോഴും കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ഭക്ഷണം എന്തായിരിക്കും? ബിരിയാണി. കൂടുതൽ ഇഷ്ടം റാവുത്ത ടൈപ്പ് ബിരിയാണിയാണ്. നൂറിയ കൊച്ചി സ്റ്റൈൽ ബിരിയാണി, അങ്ങനത്തെ വലിയ അരി കൊണ്ട് അതും ഇഷ്ടമാണ്. അപ്പഴം ഉണ്ടാക്കും, മാഗിയോ മാഗിയും ഉണ്ടാക്കും. ബാർബിക്യൂ അടിക്കാൻ നോക്കിട്ട് പോലും കത്തണുണ്ടാക്കും. എല്ലാവർക്കും ബാർബിക്യൂവിൽ പാളി അനുഭവം എല്ലാവർക്കും. ശ്രമിച്ച ഞാൻ ചെയ്യുമ്പോ എന്താറില്ല, എന്തായാലും പാളും. ആദ്യത്തെ തട്ടില് ചപ്പാത്തിയും ചമ്മന്തിയും പരിപാടിയൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ തട്ടില് ഫ്രൂട്ട്സ് കട്ട്സ് ഉണ്ടാവും. മൂന്നാമത്തെ തട്ടില് മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാവും. പിന്നെ മേൽത്തട്ടിൽ ചിക്കൻ ഫ്രൈയും വെക്കോട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് പച്ചക്കറി കറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഏറ്റവും അടിയിൽ കഞ്ഞി അല്ലെങ്കിൽ വൈറ്റ് റൈസ് അല്ലെങ്കിൽ സാദാ ചോറ്. കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഇവന്റെ കോഴിത്തരത്തിനെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കണ ക്യാരക്ടർ. അപ്പൊ സ്റ്റക്ക് ആവുന്നതാണ് കുറച്ച് നേരത്തേക്ക്. മൊത്തം പിങ്ക് ആണോ ചോദിച്ചത്? എല്ലാത്തിലും ഒരു പിങ്ക് ടച്ചുണ്ട്. അത് പൊള്ളിക്കും. പിങ്ക് വിങ്സ്, പിങ്ക് വിങ്സ് പൊട്ടിത്തെറിച്ചാണ്. ഞാൻ ഭയങ്കര വിങ്സ് പ്രാന്തനാണ്. ഡക്കും ക്രാബും ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കും. നല്ല ടെക്സ്ചർ ഉണ്ട്, നല്ല ചൂയാണ്, ജ്യൂസിയാണ്, ജ്യൂസിയാണ്. ഈ വരുന്ന രണ്ടാം തീയതി തൊട്ട് ജി സി സി റിലീസാണ്. ഓക്കെ, അപ്പൊ അത് മൂന്നാം തീയതി തൊട്ട് എല്ലാരും ഫ്രീ ആണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ കളിയൊന്നും അല്ലാട്ടാ. ഇത് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. എന്താണ് ഈ പരിപാടി? ആൾക്കാർ കഴിക്കണം. നഷ്ടോട്ടോ, വീട്ടിൽ കയറിയതിട്ട് തെറി വിളിക്കുന്നതിന് തുല്യാണ്ട്. പക്ഷെ എന്റെ പൊന്നു പിങ്ക് കളറായിട്ട് കൊണ്ട്. അങ്ങനെ ബീഫ് റിബ്സും അങ്ങനത്തെ അല്ലാണ്ട് ട്രൈ ചെയ്ത് അല്ലാണ്ട് വെറൈറ്റീസിലോട്ട് പോയില്ല. സദ്യയിൽ വരുന്ന പ്രോപ്പർ എല്ലാ കറി അവസാന പാലടയും പപ്പടവും പഴവും കൂടി ചേർത്ത് അടിച്ചാൽ പിന്നെ ഓക്കെ ഹാപ്പി ആണ്. കൊന്നോ അവളാണ് പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. കലിപ്പത്തിയുടെ കാന്താരൻ, കലിപ്പത്തിയുടെ കാന്താരൻ അല്ലേ പറഞ്ഞു. പുതിയൊരു ടേം ഉണ്ടാക്കി. ഈ ക്യാരക്ടറിനെ അവൾക്ക് മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണും. കാരണം വെച്ചാല് ഷാൻ റഹ്മാനിക്കയുടെ മ്യൂസിക്കൽ മാജിക് ആ തിയേറ്ററിൽ തന്നെ കണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മോറോവർ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആ പടം റിലീസായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എല്ലാവരും കാണണം. ബൈ. രണ്ടാം തീയതി ജി സി സി. ബൈ.